ഹലോ സിർവാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സോയ ചങ്ക് ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിന്ന് സോയ ചില്ലി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല ചൂട് വെള്ളത്തിൽ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. എന്നിട്ട് ഒന്ന് രണ്ട് വെള്ളത്തിൽ വീണ്ടും പിഴിഞ്ഞെടുത്തു. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പ്രാവശ്യം കഴുകുന്നത്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ സോയ പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായി സോയ ഇട്ട് പൊരിച്ചെടുക്കാം. 2 കപ്പ് സോയ കുതിർത്ത് വെച്ചപ്പോഴാണ് ഇത്രയും കിട്ടിയത്. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്രേവിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് 2 ചുവന്നുള്ളി, 2 തക്കാളി, 1 മീഡിയം സൈസ് കാപ്സിക്കം, 1 വലിയ ക്യാരറ്റ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, 3 പച്ചമുളക് ചെറുതായി മുറിച്ചത്. ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ആവശ്യമുണ്ട്, അത് ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ, 3 പച്ചമുളക്. ഇത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. ഇതിൽ നമുക്ക് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, കുറച്ച് ക്യാപ്സിക്കം, തക്കാളിയും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയുടെ കൂടെ. ഇതൊന്ന് നന്നായി വഴറ്റാം. ഒരുപാട് വഴന്ന് വരൊന്നും വേണ്ട. ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി, കൂടുതൽ വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഏഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സോയക്ക് ഉപ്പിട്ട് പൊരിച്ചെടുത്തതാണ്, കൂടുതലായി പോകരുത്. നോക്കിയിട്ട് പിന്നീട് ഇടാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾ അല്ല മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഒന്നെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ
സോയ സോസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് അതിനെ വേവിക്കാം. എല്ലാം ഒന്ന് മിക്സ് ആവാനാണ്. സോയയിൽ എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വിട്ടിട്ടെ. അപ്പോൾ നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്കതിന് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അടിപൊളി ചില്ലി സോയ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.